നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ വലിയ തോതിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വലിയ തോതിൽ കോൺഗ്രസ് MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ നടത്തുന്ന തൃണമൂലിന്റെയും BJP യുടെയും ശ്രമങ്ങൾ വിഫലമായി മാറിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് മുൻ MLA മാർ ഉൾപ്പെടെ പാർട്ടി വിട്ടു പോയവർ പലരും ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലേക്കാണ്. അതിന് കാരണമാകുന്നത് ലാവ മലന്താർ എന്ന് പറയുന്ന വ്യക്തി, അതായത് കോൺഗ്രസിന്റെ MLA നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ തോതിൽ വർഗീയത പടർത്താനാണ് തൃണമൂൽ കോൺഗ്രസ് ഗോവയിൽ എത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അവിടെ വിജയിക്കാൻ വേണ്ടി എല്ലാ സീറ്റുകളിലും ക്രിസ്ത്യൻ ഹിന്ദു ഭിന്നത ഉണ്ടാക്കാൻ, രണ്ട് മതങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നു. എന്തിനേയും വിടക്കാക്കി തനിക്കാക്കുക എന്ന മമതാ സ്റ്റൈൽ എല്ലാ തരത്തിലും ഉറപ്പുവരുത്തുന്നതായിരുന്നു ഈ മുൻ MLA യുടെ പ്രതികരണം. പോണ്ടയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ഗോവയിൽ 40 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇക്കുറി കോൺഗ്രസിന് ഭരണം ഉറപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ വിലയിരുത്തുന്നത്. എൽസാബോയിൽ മീൻപിടുത്തക്കാരുമായി രാഹുൽ ഗാന്ധി നടത്തിയ ആശയത്തിൽ മുതൽ വലിയ തോതിലുള്ള റാലികൾ വരെ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത്. അവിടെ ലുസിഫിജോ ഫെലോസോയ എന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്ന് ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി മമതയോടൊപ്പം കൂടിയിരിക്കുന്നു എന്നത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ അടിയൊഴുക്കായി ആയിരുന്നു ആദ്യം കോൺഗ്രസ് കണ്ടത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നും കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടുകൾ ഒരിക്കലും ഒരു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് കിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. തങ്ങൾ ദേശീയവാദം ഉയർത്തിപ്പിടിക്കുകയും വലിയ തോതിൽ ദേശീയ പാർട്ടിയാണ് എന്ന മുദ്രാവാക്യത്തോടുകൂടി കോൺഗ്രസിന് ബദലാണ് എന്ന് പറയുകയും ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ പൊയ്മുഖമായിരുന്നു ലാവ മലന്താർ വലിച്ചു കയറിയത്. മമതാ ബാനർജി അവിടം എത്തിയത് സമാധാനം നശിപ്പിക്കാനാണെന്നും വീണ്ടും തമ്മിലടി രൂക്ഷമാക്കാനാണെന്നും പറഞ്ഞിരിക്കുകയാണ്. ബംഗാളിലേതുപോലെ അക്രമാസക്തമാക്കാൻ വേണ്ടിയുള്ള മമതയുടെ ഇത്തരം നീക്കങ്ങൾ ഒരു രീതിയിലും വില പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലാവ മലന്താർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് താൻ തൃണമൂലിനെ കൃത്യമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വീക്ഷിക്കുന്നതെന്നും അതോടുകൂടി മനസ്സിലായി തൃണമൂൽ കോൺഗ്രസിന്റെ ഉദ്ദേശശുദ്ധി അതിനെ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണേണ്ടതെന്നും ബംഗാളിൽ വലിയ തോതിൽ അക്രമാസക്തമായി ഗുണ്ടായുസ പ്രവൃത്തിയിലൂടെ തൃണമൂൽ അവിടുത്തെ ഭീകരത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ അവിടുത്തെ ഇലക്ഷനിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം ഒരാഴ്ചയോളം കണ്ടതാണെന്നും അത് കൃത്യമായി ഇവിടെയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃണമൂലിനെ ഗോവയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ കോൺഗ്രസിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ്. 40-ൽ 17 സീറ്റുകൾ അവർ നേടി. എന്നാൽ പോലും BJP യുടെ ചില ബുദ്ധിപരമായ നീക്കം അഥവാ തന്ത്രപരമായ നീക്കത്തിന് മുമ്പിൽ കോൺഗ്രസിന് അന്ന് അടിതെറ്റി. ഇക്കുറി 20-ൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ ഘടകമാണ്. അതിനുവേണ്ടി അരയും തലയും മുറുക്കാൻ പ്രിയങ്ക പ്രാദേശിക നേതൃത്വത്തോട് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്.